COVID-19 എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നില്ലെന്നുൾപ്പെടെ ഒരുപിടി കല്ലുവെച്ച നുണകളുമായി അതിനെ ലോകത്താകമാനം പടരാൻ വിട്ട ചൈന, പക്ഷേ തങ്ങളുടെ തലസ്ഥാനത്തേക്കും സാമ്പത്തിക തലസ്ഥാനമായ ഷാങ്ഹായിലേക്കും ഇത് പടരാതെ സൂക്ഷിച്ചു. ശരിയായ വിവരങ്ങൾ മറച്ചുവെച്ചു, അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വിളിച്ചു പറഞ്ഞും ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷക്കണക്കിന് നിരപരാധികളെ മരണത്തിന് വിട്ടുകൊടുത്ത ചൈന ഇപ്പോൾ അത്യന്താധുനിക ആയുധങ്ങൾ പരീക്ഷിച്ച് ലോക പോലീസാകാൻ ഒരുമ്പിടുകയാണ്. ലോകം മുഴുവൻ മനുഷ്യജീവനുകൾ രക്ഷയ്ക്കായി രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുമ്പോഴും നിലവാരമില്ലാത്ത സുരക്ഷാ ഉപകരണങ്ങൾ കയറ്റി അയച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള കണ്ണിൽ ചോരയില്ലാത്ത ശ്രമത്തിലായിരുന്നു ചൈന. എന്നും സ്വന്തം താൽപര്യം മാത്രം നോക്കിയ ചരിത്രമുള്ള ചൈനയും കമ്മ്യൂണിസത്തിന്റെ മറവിൽ പടുത്തുയർത്തിയ അവിടുത്തെ ഏകാധിപത്യ ഭരണകൂടവും ലോകത്തിന്റെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ഇപ്പോൾ ആയുധശക്തി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ഭൂഗർഭ ആറുകളിൽ ചെറിയ തോതിലുള്ള അണുവിസ്ഫോടനങ്ങൾ പരീക്ഷിച്ച് പുതിയ ആയുധങ്ങൾക്കായുള്ള കോപ്പുകൾ കൂട്ടുകയാണ് ചൈന എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോപിക്കുന്നത്. കൊറോണ വൈറസ് വുഹാനിലെ പരീക്ഷണശാലയിൽ നിന്നും രക്ഷപ്പെട്ടതാണോ പുറത്തെത്തി ലോകത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയത് എന്ന കാര്യം അമേരിക്ക അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വന്ന ഈ റിപ്പോർട്ടും ചൈനീസ് അമേരിക്കൻ ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്ന് ഉറപ്പാണ്.